ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് മോംസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രാൻഡ് മാം സ്പെഷ്യൽ വടുകാപ്പുളി അച്ചാറാണ്. ചിലയിടങ്ങളിൽ ഇതിനെ കറിനാരങ്ങ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് വടുകാപ്പുളി നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. തൊലിയോട് കൂടെ തന്നെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടാതെ നമ്മുടെ ഈ നാരങ്ങ വേവാൻ ആവശ്യമായ വെള്ളവും ഇതിലോട്ട് ആഡ് ചെയ്യുക. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വെള്ളം എടുക്കാവുന്നതാണ്. ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഉപ്പ് നമ്മൾ ഈ ഒരു നാരങ്ങ വെന്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അടച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നുകൊണ്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നാരങ്ങ വേവാൻ ആവശ്യമായ വെള്ളമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. വെള്ളം കുറവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ആവശ്യാനുസരണം ആഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ നാരങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വിഴിഞ്ഞ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പുളി വിഴിഞ്ഞ വെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലോട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ഇതിലോട്ട് ഇടാവുന്നതാണ്. ഇനി എല്ലാ മിക്സ്ചറും കൂടെ നന്നായി ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഇത് അടുപ്പത്ത് തന്നെ വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് നന്നായി വറുത്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഉലുവ പൊടിച്ച അതേ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണയല്ല നമ്മളിതിൽ ഒഴിക്കുന്നത്, എണ്ണയാണ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിവിടെ കടുക് പൊട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാനിവിടെ 2 ചുവന്ന മുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഇളക്കിയ ശേഷം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം അടി കരിയാതെ ഇരിക്കാൻ. ഇനി ഞാൻ ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച മിക്സ്ചർ നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.